ஓம் அமிர்தேஸ்வரே நமஹ. ஸ்ரீ லலிதா சஹஸ்ரநாமத்தில் 671-ஆமத்தே நாமமான விருத்தாயை நமஹ என்னுள்ளது. தேவி விருத்தையான என்ன அதிண்ட நேரிட்டுள்ள அர்த்தம். தமிழில் முன்னை பரம்பொருள்க்கும் முன்னை பரம்பொருளே என்பையும் ஏற்றவும் முன்பிலத்த வஸ்துவினேக்காள் முன்பிலத்த பரமமாய வஸ்து என்ன அர்த்தம். ஏற்றவும் ഈ പ്രപഞ്ചത്തിൽ ആദ്യത്തെ വസ്തു ദേവിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ത്വം ജീർണ ദണ്ഡേന വഞ്ചസി എന്ന് വേദങ്ങളിൽ പറയുന്നു. അല്ലെങ്കിൽ വൃദ്ധ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള വളർച്ച പ്രാപിച്ചിട്ടുള്ള രൂപത്തിലുള്ളവൾ, സമ്പൂർണമായിട്ടുള്ള പരിണാമ പ്രക്രിയകളൊക്കെ കഴിഞ്ഞവൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഈ പ്രപഞ്ചമായിട്ട് പരിണമിച്ചിട്ടുള്ളവൾ എന്ന് മറ്റൊരു അർത്ഥം. വൃദ്ധ എന്നുള്ളത് ഏറ്റവും പഴയ വസ്തു, പുരാതന വസ്തു എന്നാണ് അർത്ഥം. അന്നദ വസുധ വൃദ്ധ ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന സ്തോത്രഭാഗം. ദേവി പുരാതന വസ്തുവിൽ പുരാതനയാണ്, അതുപോലെ ബ്രഹ്മാത്മൈക്യ സ്വരൂപിണിയാണ് എന്നാണ് അടുത്ത നാമം. ഇത് 672-ാമത്തെ നാമമാണ്, ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി. ബ്രഹ്മം തന്നെ ആത്മാവായിട്ടുള്ള, ആത്മാവിനോട് ഐക്യം പ്രാപിച്ചിട്ടുള്ളവൾ, ബ്രഹ്മൻ തൻ്റെ തൻ്റെ സ്വരൂപമായിട്ട് വിളങ്ങുന്നവൾ, ബ്രഹ്മൻ തൻ്റെ തൻ്റെ ആത്മാവായിട്ട് വിളങ്ങുന്നവൾ എന്നാണ് ബ്രഹ്മ ആത്മ ഐക്യസ്വരൂപിണി എന്ന് പദച്ഛേദം ചെയ്യുമ്പോൾ അങ്ങനെ പദച്ഛേദം ചെയ്യണം. ആത്മാവ് എന്നുള്ളത് ശരീരം അല്ലെങ്കിൽ താൻ എന്നുള്ള അർത്ഥത്തിൽ, ബ്രഹ്മൻ തന്നെ ആത്മാവായിട്ട് ഐക്യം പ്രാപിച്ചിട്ടുള്ളവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഇപ്പോൾ ദേഹോഹം എന്നുള്ള ബുദ്ധിയിലാണ് നമ്മൾ വിളങ്ങുന്നത്. അത് സോഹം എന്നുള്ള ബുദ്ധിയിലേക്ക് മാറണം. ഞാൻ ആ ആത്മാവാണ്, സഹ എന്ന് വെച്ചാൽ തത്ത് അല്ലെങ്കിൽ ബ്രഹ്മം, അഹം എന്ന് വെച്ചാൽ ഞാൻ ആ ബ്രഹ്മമാകുന്നു, തത്വമസി എന്നൊക്കെ മഹാവാക്യങ്ങളേക്ക് പറയുന്ന ആ തത്വത്തെ നമ്മൾ അനുഭവിച്ചറിയുകയാണ് വേണ്ടത്. ഇതിനെ ഹംസമന്ത്രം എന്ന് പറയും. ഹ മ സ എന്ന് മൂന്ന് അക്ഷരങ്ങളാണതിലുള്ളത്. ഹ എന്നുള്ളത് അഹം എന്നും സഹ എന്നുള്ളത് അത് എന്നുള്ള അർത്ഥത്തിൽ, തത് തത്പദരക്ഷാർത്ഥമായിട്ട് ബ്രഹ്മസ്വരൂപം എന്നും മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഒരു ദിവസം 21,600 തവണ ശ്വാസം വിടുന്നു. അപ്പോഴൊക്കെ ഹം സഹ ഹം സഹ ഹം സഹ എന്ന് നമ്മൾ അറിയാണ്ട് ജപിക്കുന്നതായിട്ട് പറയപ്പെടുന്നു. അതുകൊണ്ട് ഇതിനെ ഹംസമന്ത്രം എന്നാണ് പറയുക. അല്ലെങ്കിൽ ഇതിനെ അജപാജപം, നമ്മൾ പ്രയത്നം കൂടാതെ ജപിക്കുന്നത് എന്നാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിരുവാരൂരിൽ മഹാവിഷ്ണുവിൻ്റെ നെഞ്ചത്ത് നടരാജമൂർത്തി നിൽക്കുന്നതായിട്ടും അദ്ദേഹത്തിൻ്റെ ചലനമനുസരിച്ച് മഹാവിഷ്ണുവിൻ്റെ നെഞ്ചുഭാഗം ഉയർന്നും താണും ശ്വാസം എടുക്കുന്നതായിട്ടും അതിനെ അജപാജപം എന്ന് പറയും എന്നും എന്നാണ് കണക്ക്. അപ്പോൾ ഈ ഹംസമന്ത്രാർത്ഥ രൂപിണി എന്ന് ഒരു നാമം ലളിതാ ത്രിശതിയിൽ ഉണ്ട്. ഹംസമന്ത്രത്തിൻ്റെ അർത്ഥമാകുന്നു ദേവി എന്നാണ് അതിൻ്റെ പൊരുൾ. അങ്ങനെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ആത്മാവാണ് എന്നുള്ള ഭാവന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ഹംസ അജപാജപം അല്ലെങ്കിൽ ഹംസമന്ത്രജപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാൻ പരമാത്മാവാകുന്നു എന്നുള്ള ബോധം അത് നമുക്കും വേണ്ടതാണ്. അത് ദേവി നൽകുന്നു. ദേവിയുടെ സ്വരൂപം അതാണ്, ബ്രഹ്മ ആത്മൈക്യ സ്വരൂപിണിയാണ് എന്നാണ് ഈ നാമം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിലെ 28-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പം പറഞ്ഞു വരുന്നത്. 28-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകം വരെ നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി 35-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. മുക്താശ്രയം യരിഹി നിർവിഷയം വിരക്തം നിർവാണം ഋച്ഛതി മന സഹസാ യഥാർത്ഥിഹി ആത്മാനം അത്ര പുരുഷ അവ്യവധാനം ഏകം അന്വീക്ഷതേ പ്രതിനിവൃത്ത ഗുണപ്രവാഹ.
ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. അർച്ചിഹി യഥാ തഥാ വിളക്ക് അണഞ്ഞാലത്തെ തീനാളം എപ്രകാരമോ അപ്രകാരം വിരക്തം മനഃ ആസക്തി നശിച്ച മനസ്സ് എരിഹി എപ്പോൾ നിർവിഷയം വിഷയഹീനവും മുക്താശ്രയം ആശ്രയവിമുക്തവും ആകുന്നുവോ അപ്പോൾ സഹസാ പെട്ടെന്ന് നിർവാണം ഋച്ഛതി നിർവാണത്തെ പ്രാപിക്കുന്നു. അത്ര ഇവിടെ എന്ന് വെച്ചാൽ ഈ അവസ്ഥയിൽ പ്രതിനിവൃത്തഗുണപ്രവാഹ പുരുഷ പ്രതിനിവൃത്തഗുണപ്രവാഹ പ്രതിനിവൃത്തമായ ഗുണപ്രവാഹത്തോടുകൂടിയ പുരുഷ ജീവൻ ഗുണങ്ങളുടെ പ്രവാഹത്തിൽ നിന്ന് മുക്തനായ ജീവൻ ഗുണാതീത തലത്തിലേക്ക് ഉയർന്ന ജീവൻ ആത്മാനം തന്നെ ഏകം ഏകമായും അവ്യവധാനം ധ്യാതൃധ്യേയ ഭേദവിമുക്തമായും അന്വീക്ഷതേ നിരീക്ഷിക്കുന്നു ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുന്നു. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണ്? ഒരുമിച്ച് പറയുകയാണെങ്കിൽ അഗ്നി എപ്രകാരമാണോ വിറക് കെട്ടുകഴിഞ്ഞാൽ വിറക് കത്തിക്കഴിഞ്ഞാൽ അഗ്നി അങ്ങോട്ട് ഇല്ലാതെയാവും, പുകയൊക്കെ ഇല്ലാതെയാവും. അഗ്നി ഇല്ലാതെയാവുന്നില്ല, പുകയൊക്കെ ഇല്ലാതെയാവും. അഗ്നിയുടെ ആ രൂപം പുറമെ കാണുന്ന രൂപം ഇല്ലാതെയാവും. അഗ്നി അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് ലയിക്കും. അഗ്നി ഇല്ലാതെയാവുന്നില്ല. ഉപാധി നശിക്കുമ്പോൾ അഗ്നി അതിൻ്റെ യഥാർത്ഥമായ അവസ്ഥയിലേക്ക് ലയിക്കും. അതുപോലെ ആശ്രയത്തെ, ആശ്രയമായിട്ടുള്ള ചിത്തത്തെ ചിത്തത്തിൽ നിന്നും മോചിക്കപ്പെടുന്ന സമയത്ത് മനസ്സ് ശബ്ദാദി വിഷയരഹിതമായും ആസക്തിരഹിതമായും ഭവിക്കുന്നു. അവിടെ മനസ്സ് ലയത്തിലേക്ക് എത്തിച്ചേരുന്നു. മനസ്സ് ലയിച്ച് ഇല്ലാതെയാവുന്നു. മനസ്സെന്ന് പറഞ്ഞ അവസ്ഥ തന്നെ ഇല്ലാതെയാവുന്നു. ആത്യന്തിക ലയം സംഭവിക്കുന്നു. ഗുണാതീതനാകുന്ന ജീവൻ, അതോടുകൂടി ജീവൻ എന്ന് പറഞ്ഞ അവസ്ഥ ഇല്ലാതെയാകുന്നു. ആത്മാവിനെ സാക്ഷാൽ തന്നെ ഏകം അവ്യവധാനം, ഏകമായും അവ്യവധാനമായും അറിയുന്നു. ഏകമേവ അദ്വിതീയം ബ്രഹ്മ, ഏകവും അദ്വിതീയവുമായ ബ്രഹ്മം മാത്രമാണ് സത്യം എന്നവിടെ അനുഭവം ഉണ്ടാകുന്നു. അവ്യവധാനം ആ തലത്തിൽ ധ്യാന ധ്യാതൃ ധ്യേയ ഭേദമൊക്കെ ഇല്ലാതെയാകുന്നു. ധ്യാതൃ ധ്യേയ ഭേദം ഇല്ലാതെയാകുന്നു. ധ്യാനിക്കുന്ന ഞാൻ എനിക്ക് ധ്യേയമായിട്ടുള്ള വസ്തു എന്നുള്ള ഭേദം ഇല്ലാതെയാകുന്നു. ഇവിടെ നിർബീജ സമാധിയിലേക്ക് എത്തിച്ചേരുകയാണ്. മുക്താശ്രയം ചിത്തത്തിൽ നിന്നും വിട്ടിരിക്കുന്നു. ചിത്തത്തെ ആശ്രയിച്ചിട്ടാണ് തുടങ്ങിയത് ധ്യാനം എങ്കിൽ ഈ ധ്യാനം സമാധ്യവസ്ഥയിലേക്ക് എത്തുമ്പോൾ ചിത്തത്തെ ഉപേക്ഷിക്കുന്നു. മുക്താശ്രയം നിർവിഷയം ഈ യോഗമാർഗത്തിൽ പ്രത്യാഹാരം എന്ന അംഗത്താൽ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും വേർപെടുത്തുക നിമിത്തം നിർവിഷയം ആയി ആയിരിക്കുന്നു. അവിടെ മനസ്സ് വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. ആ അവസ്ഥ നിർവിഷയമായ അവസ്ഥയാണ്. വിരക്തം ഇവിടെ പ്രത്യാഹാരം വഴി ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ നിന്ന് വേർപെട്ടിരിക്കുന്നതിനാൽ വിഷയസംഘം ഇന്ദ്രിയങ്ങളും വിഷയവുമായിട്ടുള്ള സംഘം അവിടെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണ വിരക്തനാകുന്നു. ഈ അവസ്ഥയിൽ മനസ്സ് നിർവാണത്തെ പ്രാപിക്കുന്നു എന്നാണ്. ഈ നിർവാണത്തിനാണ് മോക്ഷം മുക്തി എന്നൊക്കെ പറയുക. അപ്പം സബീജ ധ്യാനം ഇത് തന്നെ. സബീജ സമാധി നേരത്തെ ഉണ്ടായി, ഇവിടെ നിർബീജ സമാധിയാണ്. ബീജം ഇല്ലാതെയാകുന്നു, വിത്ത് ഇല്ലാതെയാകുന്നു. രണ്ടാമതൊരു ജന്മം വേണ്ടി വരാത്ത അവസ്ഥയെ മുക്തിയെ പ്രാപിക്കുന്നു. അപ്പം നിർബീജ സമാധി സബീജ സമാധി നിർബീജ സമാധിയിലേക്ക് സാധകനെ എത്തിക്കുന്നു എന്ന് താല്പര്യം. അഷ്ടാംഗയോഗം പരമമായ സത്യസാക്ഷാത്കാര തലത്തിലേക്ക് സാധകനെ എത്തിക്കുന്നു എന്ന താല്പര്യം ആയതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനിയും ആ സാധകൻ്റെ, ഇപ്പം ഇവിടെ സാധകൻ എന്ന് പറയാൻ വയ്യ, സിദ്ധൻ എന്ന് പറയാൻ പറ്റുള്ളൂ. സിദ്ധനായി ഇനി ആ സിദ്ധൻ്റെ അനുഭവ തലങ്ങളെ പറഞ്ഞു വരികയാണ്. അതൊക്കെ നമുക്ക് നാളെ മുതൽക്കുള്ള എപ്പിസോഡുകളിൽ കേൾക്കാം.
ശിവനെക്കുറിച്ച് നമ്മൾ സാധാരണ പറയുന്ന കഥ എന്താണ്? ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ്, അതേപോലെ ക്ഷിപ്രഗോപിയാണ്. അപ്പോൾ ക്ഷിപ്രപ്രസാദി ആയതുകൊണ്ടാണ് ആ ഭഗവാനെ കാണാൻ ചെല്ലുന്നതിന് മുമ്പേ ഭഗവാനുടെ കൈലാസത്തിൽ എത്തുന്ന ഭഗവാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ അതേപോലെ തന്നെ ക്ഷിപ്രഗോപിയാണല്ലോ അദ്ദേഹം. അപ്പോൾ ഇങ്ങനെ തന്നെ തടഞ്ഞു തനിക്ക് നേരെ വജ്രായുധം പ്രയോഗിക്കാൻ ഒരുങ്ങിയ ഇന്ദ്രനേനെ അതിന് ഭയങ്കര കോപമുണ്ടായി. അപ്പോൾ ആ കോപത്തെ അദ്ദേഹം ഈ ബൃഹസ്പതിയുടെ പ്രാർത്ഥനയെല്ലാം കേട്ട് സ്തുതിയെല്ലാം കേട്ട് ശാന്തമായപ്പോൾ ആ കോപത്തെ അദ്ദേഹം തൻ്റെ ഉള്ളിൽ നിന്ന് ആ കോപത്തെ എടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞു, സമുദ്രത്തിൽ നിക്ഷേപിച്ചു. അപ്പോൾ ആ കോപം മാറി, ശിവൻ്റെ കോപം മാറി, അനുഗ്രഹിച്ച് വിട്ടു, അവരുടെ കാര്യം കഴിഞ്ഞു അവിടെ. അപ്പോൾ അതുകൊണ്ട് ദേവഗുരുവിൻ്റെ പേരും കൂടെ കിട്ടി, ജീവ എന്നൊരു പേരുകൂടെ കിട്ടി, ജീവ എന്നൊരു പേരുകൂടെ കിട്ടി. ജ്യോതിഷത്തിൽ അങ്ങനെ ഒരു പര്യായം കൂടെ ഉണ്ട് വ്യാഴത്തിന്. കാരണം ഇന്ദ്രനെ ജീവൻ രക്ഷിച്ചു കൊടുത്തില്ലേ, ഇന്ദ്രനെ രക്ഷപ്പെടുത്തിയില്ലേ, മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പേരും കൂടെ കിട്ടി. അപ്പോൾ ഈ സമുദ്രത്തിലെറിഞ്ഞ ഭഗവാന്റെ ആ ത്രിനേത്രത്തിലെ മൂന്നാം കണ്ണിൻ്റെ അഗ്നി, നിഴലാഗ്നി, ആ നിഴലാഗ്നി ഒരു ശിശുവിൻ്റെ രൂപം കൊണ്ടു കൈക്കൊണ്ടു അത് നിലവിളിക്കാൻ തുടങ്ങി. കൊച്ചുങ്ങൾ നിലവിളിക്കുകയാണല്ലോ എൻ്റെ സ്വഭാവം. കുട്ടികൾ നിലവിളിക്കാൻ തുടങ്ങി. ആ നിലവിളിയായിട്ട് മൂന്ന് ലോകങ്ങളും ഭയപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്, ഈ ശബ്ദം കേട്ടിട്ട്. അപ്പോൾ ബ്രഹ്മാവ് കാര്യം അന്വേഷിക്കാൻ അവിടെ ചെന്നു, സമുദ്രത്തിൽ ചെന്നപ്പം അവിടെ ഈ കുഞ്ഞ് ബ്രഹ്മാവിൻ്റെ കഴുത്തിൽ കയറി അള്ളി പിടിച്ചു. ഇപ്പം നമുക്കാണെങ്കിൽ കുഞ്ഞിനെ കണ്ടാൽ ഒരു വാത്സല്യം തോന്നി, ഏത് കുഞ്ഞാണെങ്കിലും ശരി, അത് നല്ല കുഞ്ഞോ സുന്ദര സൗന്ദര്യം നോക്കിയിട്ട് നല്ല കുഞ്ഞിനെ നമ്മൾ സ്നേഹിക്കുന്നത്. ഏത് ലോകത്തിൽ ഏത് കുട്ടിയെ കണ്ടാലും ഏത് കൊച്ചു കുഞ്ഞിനെ കണ്ട ആർക്കായാലും നമ്മുടെ ഉള്ളിൽ വാത്സല്യം ഉണ്ടാവും. അതിന് ബ്രഹ്മാവിനും മനസ്സിലൊരു വാത്സല്യം ഉണ്ടായി. അപ്പോൾ ആ സമുദ്രത്തിൽ നിന്ന് കിട്ടിയ കുഞ്ഞ് ബ്രഹ്മാവിൻ്റെ കഴുത്തിൽ കയറി അള്ളി പിടിച്ച് ബ്രഹ്മാവിൻ്റെ കണ്ണീർ ഒഴിക്കുന്ന പറയുന്നു. അപ്പോൾ ആ കുഞ്ഞിന് ജലന്ധരൻ എന്ന് പേരിട്ടു. അപ്പോൾ സമുദ്രത്തിന് തന്നെയാണ് ജലന്ധരൻ പിതാവായിട്ട് കണക്കാക്കുന്നത്, സമുദ്രം തൻ്റെ കുഞ്ഞായിട്ടാണ് ജലന്ധരനെ കണക്കാക്കുന്നത്. ആ ജലന്ധരൻ വളർന്നു വന്ന് മഹാശക്തിമാനായി തീർന്നു, തപസ് ചെയ്ത് വരങ്ങളൊക്കെ വാങ്ങിച്ചു, ദേവന്മാർക്കെല്ലാം അജയനായി തീരണമെന്ന് വരങ്ങളൊക്കെ വാങ്ങിച്ചു. ബ്രഹ്മാവിനെ എടുത്തപ്പോൾ തന്നെ, സമുദ്രത്തിൽ പോയി ആ ശിശുനെ കയ്യിലെടുത്തപ്പോൾ തന്നെ ബ്രഹ്മാവും വരം കൊടുത്തിരുന്നു, രുദ്രനല്ലാതെ ആർക്കും നിന്നെ കൊല്ലാൻ സാധിക്കില്ല എന്നൊരു വരം കൂടി ബ്രഹ്മാവും കൊടുത്തിരുന്നു. അങ്ങനെ ജലന്ധരൻ അജയനായി തീർന്നു, മറ്റേ ദേവന്മാർക്ക് ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ആളായി തീർന്നു. ദേവലോകമെല്ലാം കീഴടക്കി അങ്ങനെ ഭരിക്കുകയാണ് അവിടെ. അപ്പോൾ ദേവന്മാർക്ക് പിന്നെ നിവൃത്തിയില്ല, അദ്ദേഹം ദേവന്മാരെല്ലാം കൂടി വിഷ്ണുവിൻ്റെ അടുത്ത് പോയി സമാധാനം ഇങ്ങനെ അദ്ദേഹത്തെ നിഗ്രഹിക്കണമെന്ന് ആവശ്യപ്പെട്ടു, ജലന്ധരൻ നിഗ്രഹിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പം വിഷ്ണു ജലന്ധരനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. അപ്പോൾ ലക്ഷ്മിയുടെ മനസ്സിനകത്തൊരു ഒരു ചെറിയ മമത കിടക്കുന്നു. അവിടെ ലക്ഷ്മി സമുദ്രപുത്രിയായിട്ടാണ് പറയുന്നത്. പാൽക്കടൽ കടഞ്ഞപ്പോൾ പാൽക്കടലിൽ നിന്ന് ലക്ഷ്മി ഉയർന്നു വന്നതായിട്ട് പറയുന്ന കഥയുണ്ടല്ലോ. അപ്പോൾ അവിടെ സമുദ്രത്തിൻ്റെ മകളായിട്ടാണ് ലക്ഷ്മിയെ പറയുന്നത്. അതേ സമുദ്രത്തിൻ്റെ മകനാണല്ലോ ജലന്ധരൻ. അപ്പോൾ എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരനായതുകൊണ്ട് ദയവായിട്ട് അത് പരാജയപ്പെടുത്തിയാൽ മതി, കൊല്ലരുത് എന്നൊരു ആവശ്യം വിഷ്ണു നമ്മൾ ഉന്നയിച്ചു. നമ്മൾ പറയുന്നത് കഥകളാണ്. ഈ കഥകൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. കാരണം നമുക്ക് ഈ ബന്ധങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, മമതകളൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കഥകൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വിഷ്ണുവും മനസ്സിൽ സങ്കല്പിച്ചു, കാരണം നേരത്തെ ബ്രഹ്മ വരം കൊടുത്തിട്ടുണ്ട്, രുദ്രൻ്റെ കൈയുണ്ട്, നിനക്ക് മരണം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പോയിട്ട് നിനക്ക് എന്തെങ്കിലും കൊല്ലാൻ സാധിക്കില്ല. അപ്പം ലക്ഷ്മിയുടെയും ആഗ്രഹം അതാണ്, ശരി ഞാൻ കൊല്ലുന്നില്ല, അതായത് അസുരനോട് യുദ്ധം ചെയ്യാം. യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു, യുദ്ധം ചെയ്തു.